രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചില്ലെങ്കിൽ അടുത്ത തവണ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകില്ലെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭരണഘടന മാറ്റി ജീവിതകാലം മുഴുവൻ രാജ്യത്തിന്റെ രാജാവായി സ്വയം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എ എ പി ദേശീയ വക്താവും ഡൽഹി ക്യാബിനറ്റ് മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ ജീവൻ ബലി അർപ്പിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ബി പ്രതിപക്ഷത്തെ ചവിട്ടി മെതിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ സിബിഐ ഇ ഡി ഐ ടി റെയ്ഡുകൾ നടത്തി അവരെ ജയിലിലടക്കുകയാണ് ചെയ്യുന്നത് ഡൽഹിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ മുഖേന ക്ഷേമ പദ്ധതികൾ നിർത്തലാക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾ നിർത്തിവെപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇത് യാദൃശികമായി സംഭവിക്കുന്നതല്ലെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സൗരഭ് ഭരദ്വാജ് തുറന്നടിക്കുന്നുണ്ട് അതേസമയം ഭരദ്വാജിന്റെ അവകാശവാദങ്ങളെ മണ്ടെത്തനമെന്ന് വിശേഷിപ്പിച്ച ഡൽഹി ബി അധ്യക്ഷൻ വീരേന്ദ്ര സേവ രംഗത്തുവന്നു ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം കെജ്രിവാൾ അഴിമതിക്കാരെന്നധിക്ഷേപിച്ച പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും കെട്ടിപ്പിടിക്കാൻ ആം ആദ്മി പാർട്ടി ഇത്ര വ്യഗ്രത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഭരദ്വാജ് പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് പട്നയിൽ ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം തന്നെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമടക്കം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷം മമതാ ബാനർജി ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരാണ് പ്രതിപക്ഷ യോഗത്തിൽ കോൺഗ്രസുമായി മുഖാമുഖം എത്തുക കോൺഗ്രസിന് ഈ മൂന്ന് പാർട്ടികളുമായി കുറച്ചു കാലമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത് എങ്കിലും സ്വന്തം രാജ്യത്തിനു വേണ്ടി അവർ ഒന്നിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് കാണുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിൽ നിന്നും മമതാ ബാനർജി വിട്ടുനിൽക്കാറാണ് പതിവ് അതുപോലെ യു പി രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പറഞ്ഞ് തുടരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ഇവരെയെല്ലാം ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദീർഘകാല രാഷ്ട്രീയ എതിരാളികളായ ഇടതുസഖ്യത്തിന്റെ നേതാക്കളുമായും മമത വേദി പങ്കിടും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ വിഭാഗം അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പി അധ്യക്ഷൻ ശരത് പവാർ എന്നിവരും പങ്കെടുക്കും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും സ്വീകാര്യമായ ഒരു പൊതുതന്ത്രം എങ്ങനെ എന്നതാണ് പട്നയിലെ പ്രതിപക്ഷ യോഗത്തിന്റെ പ്രധാന അജണ്ട ി ജെ പിക്ക് ഒരു മണ്ഡലത്തിൽ ഒരു എന്ന തന്ത്രമാണ് നിതീഷ് കുമാർ വെച്ചത് ഇത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയുമുണ്ട് പക്ഷേ ഇത് നടപ്പാക്കുക ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് സംസ്ഥാന തലത്തിൽ പലയിടത്തും പ്രത്യേക താല്പര്യമുണ്ട് ബംഗാളിൽ കോൺഗ്രസ് മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറയാനാവില്ല ഇവിടെ തൃണമൂലിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നാണ് ആവശ്യം രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയ നടപടിക്ക് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഐക്യം വേണമെന്ന നിലപാടിലേക്ക് എത്തിയത് ഏതായാലും ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കാൻ പോകുന്നത്